ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് ഏഴാം ക്ലാസ്സിലെ ക്ലാസ്സിലെ പൊരുൾ തേടി എട്ടാം ൾ വായിക്കാം പത്താം ക്ലാസ്സിലെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഈ മൂന്ന് പാഠഭാഗങ്ങളിൽ നിന്നും ഭൂപടങ്ങളെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് ഈ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നോക്കുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഭൂപടങ്ങളുടെ പൊരുൾ തേടി ക്രിസ്റ്റഫർ കൊളംബസ് മെഗല്ലൻ എന്നീ പര്യവേഷകരെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഫെർഡിനാൻഡ് മെഗലൻ അഭിലാഷ് ടോമി എന്നിവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടില് റിപ്പബ്ലിക് ഓഫ് ജനോവയിൽ ജനിച്ച സമുദ്ര പര്യവേഷകൻ നാവികൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ അന്വേഷിച്ച അദ്ദേഹം ഏ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കപ്പൽ യാത്ര ആരംഭിച്ചു അന്ന് ദിക്കും സ്ഥലവും വഴിയും ഒന്നും അറിയുവാനായിട്ട് കൃത്യമായ ഭൂപടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുവാൻ അല്ലെങ്കിൽ വഴിയറിയുവാനായിട്ട് തുകൽ കൊണ്ട് പൊതിഞ്ഞ രണ്ട് ഗോളങ്ങൾ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു ഒരു ഗോളത്തിൽ സ്ഥലങ്ങളും മറ്റേ ഗോളത്തിൽ നക്ഷത്രങ്ങളുടെ സ്ഥാനവും അടയാളപ്പെടുത്തിയാണ് യാത്ര ചെയ്തത് എന്നാൽ വഴി വഴിയെറിയുവാനായി മതിയായ മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ കൊളംബസിന് യാത്ര വഴിതെറ്റുകയും അദ്ദേഹം ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയും ചെയ്തു ഇനി മെഗലൻ ആവട്ടെ പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ച പര്യവേഷകനാണ് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന മോഹവുമായി മെഗലനും കൂട്ടരും ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്നും യാത്ര തിരിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു മെഗലന്റെയും കൂട്ടരുടെയും ലക്ഷ്യം വൻകരകളുടെ സ്ഥാനം അറിയാനായിട്ട് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങളാണ് ഇവർ ഉപയോഗിച്ചു വന്നത് ഈ യാത്ര വർഷങ്ങളോളം നീണ്ടുനിന്നു പസഫിക് സമുദ്രം പിന്നിട്ട് ഇവർ ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിലെത്തി അവിടെയുള്ള മറ്റാൻ ദ്വീപുവാസികളുമായി യുദ്ധത്തിലേർപ്പെട്ടു ഈ യുദ്ധത്തിൽ ആര് കൊല്ലപ്പെട്ടു ഫെർഡിനാൻഡ് മെല്ലൻ കൊല്ലപ്പെട്ടു അവശേഷിച്ചവർ ആ കപ്പലിൽ അവശേഷിച്ചവർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തിരിച്ച് യൂറോപ്പിലെത്തി അതായത് ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്തു ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മലയാളിയായ ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്നും യാത്ര തിരിച്ചു സമുദ്രത്തിലെ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് മുംബൈയിൽ തിരിച്ചെത്തി കൃത്യമായ ഭൂപടങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ എന്നിവയുടെ സഹായമുള്ളതുകൊണ്ട് ഏകദേശം നൂറ്റി അൻപത് ദിവസങ്ങൾ മാത്രമാണ് ആർക്ക് വേണ്ടി വന്നത് അഭിലാഷ് ടോമിക്ക് വേണ്ടി വന്നത് ക്രിസ്റ്റഫർ കൊളംബസിന് യാത്ര പോകാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് വടക്കേ അമേരിക്കയിലുള്ള ദ്വീപുകളിൽ മെഗലനും കൂട്ടനുമാകട്ടെ ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്തു അഭിലാഷ് ടോമിയോ വെറും നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ചു അപ്പോൾ ഭൂപടങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് ഈ മൂന്ന് പേരും അവരുടെ യാത്രകളെയും കുറിച്ച് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഭൂമിശാസ്ത്ര പഠനം പ്രതിരോധ മേഖല വിനോദസഞ്ചാര മേഖല ഭരണ നിർവഹണ മേഖല ഗതാഗത മേഖല എങ്ങനെ ഭൂപടങ്ങൾ എല്ലായിടത്തും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അപ്പൊ നമുക്ക് ആദ്യം ഭൂപടങ്ങളുടെ ചരിത്രം പരിശോധിക്കാം ഭൂപടങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മെസപ്പട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ചു ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ അപ്പോൾ ഇന്ന് വരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ഏതാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മെസപ്പട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ഈ ചിത്രത്തിൽ കാണുന്നതാണ് മെസ്സപ്പട്ടോമിയയിൽ നിന്നും കണ്ടെടുത്ത ഭൂപടം ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ഏതാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മെസ്സപ്പട്ടോമിയയിൽ നിന്ന് കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ അടുത്തത് ബിസി അറുനൂറ്റി പത്തില് ഏഷ്യ മൈനറിലെ മിലറ്റൈസിൽ ജനിച്ച ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നത് അപ്പൊ ആദ്യത്തെ ഭൂപടം വരച്ചെന്ന് കരുതപ്പെടുന്ന വ്യക്തി ആരാണ് അനക്സിമാൻഡർ ആണ് അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് ബി സി അറുന്നൂറ്റി പത്തിൽ ഏഷ്യാ മൈനറിലെ മിലറ്റൈസിൽ ജനിച്ച ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് ചിത്രത്തിൽ കാണുന്നത് അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതപ്പെടുന്ന ലോക ലോകഭൂപട മാതൃകയാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതപ്പെടുന്ന ലോക ലോകഭൂപട മാതൃകയാണ് അപ്പോൾ ആദ്യത്തെ ഭൂപടം വരച്ച വ്യക്തി ആരാണ് അനക്സിമാൻഡർ ആണ് കൂടാതെ ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസിന്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ് ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞരുടെ ശാസ്ത്രജ്ഞരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട് കൂടാതെ കൊളംബസിനെയും മെഗലനെയും പോലുള്ള നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകളും ഭൂപട നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട് ചിത്രത്തിലുള്ളത് ഹിപ്പാർക്കസ് നിർമ്മിച്ച ഭൂപടവും ടോളമി നിർമ്മിച്ച ലോക ഭൂപടവുമാണ് ഹിപ്പാർക്കസും ടോളമിയും നിർമ്മിച്ച ലോക ലോകഭൂപടങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മെർക്കാച്ചറയാണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അനക്സിമാൻഡർ എങ്കിൽ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മെർക്കാച്ചർ മെർക്കാച്ചറയാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാച്ചർ വരച്ച ലോക ഭൂപടമാണ് ചിത്രത്തിൽ കാണപ്പെടുന്നത് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ വ്യക്തിയാണ് എബ്രഹാം ഓർട്ടേലിയസ് നിരവധി ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയതാരാണ് എബ്രഹാം ഓർട്ടേലിയസ് ആണ് ഓർട്ടേലിയസ് തയ്യാറാക്കിയ ലോകഭൂപടമാണ് ചിത്രത്തിൽ കാണുന്നത് ഒരിക്കൽ കൂടി പറയാം ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ഏതാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മെസ്സപ്പട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ചു ചുറ്റെടുത്ത ഫലകങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നത് ആരാണ് ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് പിന്നീട് എന്താണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററയാണ് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ വ്യക്തിയാരാണ് എബ്രഹാം ഓർത്തേലിയസ് ആണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി കാർട്ടെ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നുമാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത് കാർട്ടെ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് കാർട്ടെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഭൂപടം എന്നാണ് ഗ്രാഫിക് എന്നാൽ വരയ്ക്കുക എന്നാണ് കാർട്ടെ എന്ന വാക്കിന്റെ അർത്ഥം ഭൂപടം ഗ്രാഫിക് എന്നാൽ വരയ്ക്കുക എന്നാണ് കാർട്ടേ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി കാർട്ടേ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് കാർട്ടേ എന്ന വാക്കിന്റെ അർത്ഥം ഭൂപടം ഗ്രാഫിക് എന്ന വാക്കിന്റെ അർത്ഥം വരയ്ക്കുക എന്നുമാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ അറിയപ്പെടുന്നയാണ് കാർട്ടോഗ്രാഫർ അടുത്തത് രേഖാചിത്രവും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം എന്താണ് രേഖാചിത്രം വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാ ചിത്രങ്ങൾ അല്ലെങ്കിൽ സ്കെച്ച് എന്ന് പറയുന്നത് എന്നാൽ ഒരു പ്രദേശത്തെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് പ്ലാനുകൾ എന്താണ് ഒരു പ്രദേശത്തെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻറെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് പ്ലാനുകൾ അടുത്തത് ഭൂപടങ്ങൾക്കുണ്ടാകേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് ഭൂപടങ്ങൾക്കുണ്ടാകേണ്ട ഘടകങ്ങൾ തലക്കെട്ട് തോത് ദിക്ക് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും സൂചിക ഇവയാണ് ഭൂപടങ്ങൾക്കുണ്ടാകേണ്ട അവശ്യ ഘടകങ്ങൾ ചിത്രത്തിലുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി വിശദമാക്കുന്ന ഭൂപടമാണ് ഇതിൽ ഒന്നാമത്തെ അവശ്യ ഘടകം ഏതാണ് തലക്കെട്ടാണ് ഇതാണ് തലക്കെട്ട് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രദേശം ഏതാണ് ആ ഭൂപടക്കത്തിൽ ആ ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതാണ് ഇത് രണ്ടുമായിരിക്കും തലക്കെട്ടിൽ ഉണ്ടാവുക ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശം ഏതാണ് ആ ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതാണ് എന്നുമായിരിക്കും തലക്കെട്ടിൽ ഉണ്ടാവുക പൊതുവെ തലക്കെട്ട് എവിടെയായിട്ടാണ് രേഖപ്പെടുത്താറുള്ളത് മുഗൾ ഭാഗത്താണ് രേഖപ്പെടുത്താറുള്ളത് രണ്ടാമത്തെ അവശ്യ ഘടകം ഏതാണ് തോത് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തോത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് എന്താണ് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നത് പ്രധാനമായും മൂന്ന് വിധത്തിലാണ് ഒന്ന് രീതി രണ്ട് ഭിന്നക രീതി മൂന്ന് രേഖാരീതി ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നത് പ്രധാനമായും മൂന്ന് വിധത്തിലാണ് ഭിന്നക രീതി രേഖാരീതി എന്നിവയാണ് അവശ്യ ഘടകങ്ങൾ വളരെ വിശദമായി കൂടുതൽ പ്രധാനപ്പെട്ട പോയിന്റ്സുമായിട്ട് എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ അടുത്ത അവശ്യ ഘടകം ഏതാണ് ഭൂപടങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ദിക്കാണ് ഭൂപടങ്ങളിൽ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് അനിവാര്യമായ ഘടകമാണ് ദിക്ക് ഭൂപടങ്ങളിൽ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ ഘടകമാണ് ദിക്ക് നാലാമത്തെ അവശ്യ ഘടകം ഏതാണ് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനമാണ് നമുക്കറിയാം അക്ഷാംശീയ രേഖാംശീയ സ്ഥാനമാണ് ഭൂപടങ്ങൾ ഗ്ലോബുകൾ ഇവയിൽ സ്ഥലത്തിന്റെ സ്ഥാന നിർണ്ണയം കൃത്യമായി നടത്താൻ സഹായിക്കുന്ന ഘടകമാണ് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം ഭൂപടങ്ങൾ ഗ്ലോബുകൾ ഇവയിൽ ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം കൃത്യമായി നടത്താൻ സഹായിക്കുന്ന ഘടകമാണ് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം അടുത്ത ഘടകം ഏതാണ് ഈ എന്ന് കൊടുത്തി കാണിച്ചിരിക്കുന്നതാണ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് തന്നിരിക്കുന്ന ഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഈ പ്രദേശങ്ങളെ അന്തർദേശീയമായി അംഗീകരിച്ചിട്ടുള്ള നിറങ്ങൾ ഉപയോഗിച്ചാണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും എന്താണ് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ജലാശയങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ പാർപ്പിടങ്ങൾ കൃഷിയിടങ്ങൾ മുതലായ മുതലായവ ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്താണ് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ജലാശയങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ പാർപ്പിടങ്ങൾ കൃഷിയിടങ്ങൾ മുതലായവ ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത് അടുത്ത അവസാനത്തെ അവശ്യ ഘടകം ഏതാണ് സൂചികയാണ് ഈ കാണുന്നതാണ് സൂചിക വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുവാനായിട്ടാണ് സൂചിക ഉപയോഗിക്കുന്നത് ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുവാനായിട്ടാണ് സൂചിക ഉപയോഗിക്കുന്നത് സൂചികയുടെ സഹായത്തോടെയാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി കഴിയുന്നത് ഇവിടെ മഞ്ഞ നിറം എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂചികൽ തീരപ്രദേശം എന്ന് പച്ച നിറത്തിന് കൊടുത്തിട്ടുണ്ട് ഇടനാടെന്ന് ഈ നിറം എന്താണ് ബ്രൌൺ നിറത്തിന് കൊടുത്തിട്ടുണ്ട് മലനാടെന്ന് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഭൂപടങ്ങളിലെ ഘടകങ്ങൾ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ടുണ്ട് ഈ പാഠഭാഗത്തിന്റെ ബാക്കിയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാര്യമായി വിശദീകരിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോയിന്റ്സ് ഒക്കെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്